നിങ്ങൾക്കെല്ലാവരും ഞങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തന്ന പിന്തുണ ഞങ്ങൾക്ക് ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ ആവശ്യം. പിന്നെ അവർക്കെതിരെ ആരോപിച്ച ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം കപ്പൽ ജീവനക്കാരെ ഒത്തിരിയും കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒത്തിരി മനസ്സൊത്തിരി പ്രയാസപ്പെടും. കാരണം അവരങ്ങോട്ട് പോയത് ഒരിക്കലും അവിടുത്തെ എണ്ണ കട്ടുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്കായിട്ടുള്ള ഒരു സംഭവം നടത്താനല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് വിന്നറാണ്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ബ്രെഡ് വിന്നറാണ് അവർ. അപ്പം അവർക്ക് അവരവിടെ പോയി എണ്ണ എടുത്ത് തിരിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയവരാണ്. ഒരിക്കലും അവർ എണ്ണ കട്ടുകൊണ്ട് പോകാൻ, അതായത് ഓയിൽ തെഫ്റ്റ് നടക്കാൻ വേണ്ടി പോയവരല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ച് എഴുതുന്നതിൽ ശരിയായിട്ടുള്ള ഒത്തിരി സങ്കടമുണ്ട്. അത് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള ഒരു ആശ്വാസവും ധൈര്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് അതായത് നൈജീരിയയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രാർത്ഥനകളുമുണ്ട് ഞങ്ങളുടെ, അതായത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. അവരൊത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ തീർച്ചയായിട്ടും ഒരു ഫലം ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പൗരനും അവകാശപ്പെട്ട് ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് തരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അത് ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. കാരണം കുറച്ച് ഇപ്പം രാവിലെ മുതൽ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പം എത്തും ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. 4 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു താമസമുണ്ടെന്ന് പറഞ്ഞു, അതായത് എത്താനുള്ളൊരു ചെറിയൊരു താമസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്തിപ്പോൾ എത്തിയപ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്ററിൽ വന്നിട്ട് ചർച്ചകൾ നടക്കുമെന്നാണ് പറഞ്ഞത്. നീണ്ട ചർച്ചകളായിരിക്കും. എല്ലാ ഫയൽസ് എല്ലാം റെഡിയാക്കി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവരിൽ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു പേടിക്കണം എന്നാണ് എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പം ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്.